ഹലോ ഹായ് ഫ്രണ്ട്സ് കോഓപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മോഡൽ എക്സാം ആണ് ഇനിയുള്ള ദിവസങ്ങൾ ഒരു മാക്സിമം ഇരുപത് മുപ്പത് ക്വസ്റ്റ്യൻ വീതം ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു എക്സാം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർഗ്ഗ് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം ഈ മാർഗ് കിട്ടുന്നത് ഒരിക്കലും നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ എക്സാമിന് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരുപത് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ആൻസറുമായിട്ടൊരു പുതിയ വീഡിയോ എത്തുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ആ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ മാർഗുകൾ കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് കറക്റ്റ് മീനിങ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ ഫോളോയിങ് ഫ്രൈസസ് ചൂസ് കറക്റ്റ് മീനിങ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ് ഫ്രൈസസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടു ടേണേ ഡെഫ് ഇയർ ടു ടേണേ ഡെഫ് ഇയർ ടു ഒരു ക്വസ്റ്റ്യൻ തന്നേക്കെയാണ് അതിന് കറക്റ്റായിട്ടുള്ള മീനിങ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ ടു അറ്റൻറ്റ് ഓപ്ഷൻ ബി ടു ടേക്ക് സീരിയസ്ലി ഓപ്ഷൻ സി ടു ലുക്ക് ആഫ്റ്റർ ഓപ്ഷൻ ഡി ടു ഷോ ഇൻ ഡിഫറൻസ് അടുത്ത ക്വസ്റ്റ്യൻ എ ബെഡ് ഓഫ് നെയിൽസ് എ ബെഡ് ഓഫ് നെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ മീനിങ് ഓപ്ഷൻ എ പെയിൻഫുൾ ഓപ്ഷൻ ബി കംഫോർട്ടബിൾ ഓപ്ഷൻ സി സ്യൂട്ടബിൾ ഓപ്ഷൻ ഡി മീനിങ് ഫുൾ അടുത്ത രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂസ് അൻറ്റോണിയംസ് ഓപ്പോസിറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻറ്റിക്ക് ആൻറ്റിക്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓൾഡ് ഓപ്ഷൻ ബി മോഡേൺ ഓപ്ഷൻ സി ട്രേസബിൾ ഓപ്ഷൻ ഡി സിമ്പിൾ ഇതിൽ ഏതാണ് ആൻറ്റിക്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ ബോണഫൈഡ് ബോണഫൈഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ഓപ്ഷൻ എ അൺട്രൂ ഓപ്ഷൻ ബി ടോർച്ചർ ഓപ്ഷൻ സി മാലഫൈഡ് ഓപ്ഷൻ ഡി ട്രൂത്ത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഫോളോയിങ് സെൻറ്റൻസസ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വേർബ് ഗീവൺ ഇൻ ദ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർബിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം എഴുതാനാണ് ചോദിച്ചേക്കുന്നത് ഹി ഡാഷ് ഹി ബ്രാക്കറ്റിനകത്ത് ഈ സ്റ്റീച്ചിങ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൻസ് ടു തൗസൻഡ് ടെൻ ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ ബി ഹാസ് ഹാസ്ബീൻ ഓപ്ഷൻ സി ഹാവ് ബീൻ ടീച്ചിങ് ഓപ്ഷൻ ഡി ഹാഡ് ടോട്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ക്യാറ്റിൽ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് ഈസ് ഗ്രേസിംഗ് ഇൻ ദ പാഡി ഫീൽഡ് ഓപ്ഷൻ എ ആർ ഓപ്ഷൻ ബി വിൽ ബി ഓപ്ഷൻ സി ഹാഡ് ടു ഓപ്ഷൻ ഡി വുഡ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂസ് സിനോണിയംസ് ഗിവൺ ദ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിൻ്റെ സിനോണിയം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റിലല്ലേ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുകയാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൊഞ്ച് കൊഞ്ച് എന്നുള്ളതിൻ്റെ സിനോണിയം ഏതാണ് ഓപ്ഷൻ എ വെയ്റ്റ് ഓപ്ഷൻ ബി സാറ്റിസ്ഫൈ ഓപ്ഷൻ ഡി ഡിസ്റ്റേറ്റ് ഓപ്ഷൻ ഡി ഓവർകം അടുത്ത ക്വസ്റ്റ്യൻ റെഫ്യൂട്ട് റെഫ്യൂട്ട് എന്ന വാക്കിൻ്റെ സിനോണിയം എന്താണ് ഓപ്ഷൻ എ ഡിനൈ ഓപ്ഷൻ ബി അക്സെപ്റ്റ് ഓപ്ഷൻ സി അലൗ ഓപ്ഷൻ ഡി അനോണിയൻസ് അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് മീനിങ് ഓഫ് അലൂഷൻ ഈസ് അലൂഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ് ഓപ്ഷൻ എ റഫറൻസ് ഓപ്ഷൻ ബി ക്വസ്റ്റ്യനിങ് ഓപ്ഷൻ സി സ്പീക്കിംഗ് ഓപ്ഷൻ ഡി അവോയ്ഡിങ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീനിങ് ഓഫ് ഇലൂഷൻ ഇലൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ഓപ്ഷൻ ബി റോങ് തിങ്കിങ് ഓപ്ഷൻ സി ജസ്റ്റിഫിക്കേഷൻ ഓപ്ഷൻ ഡി ടച്ചിങ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ ക്രൈയിങ് സൗണ്ട് ഓഫ് ഫോളോയിങ് ഫ്രം ദ ബ്രാക്കറ്റ്സ് അതായത് താഴെ താഴെപ്പറയുന്നതിൻ്റെ ക്രൈയിങ് സൗണ്ട് എഴുതാൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിയർ ഡിയറിൻ്റെ ക്രൈയിങ് സൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പിപ്പ് ഓപ്ഷൻ ബി ബെൽ ഓപ്ഷൻ സി ബുസ് ഓപ്ഷൻ ഡി ഹിസ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാറ്റ്സ് ക്യാറ്റ്സിൻ്റെ ക്രൈയിങ് സൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗ്രൗൾ ഓപ്ഷൻ ബി കൂ ഓപ്ഷൻ സി മ്യൂ ഓപ്ഷൻ ഡി ബെൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ എങ് വൺ ഫ്രം ദ ഫോളോയിങ് ഫ്രം ദ ബ്രാക്കറ്റ് അതായത് താഴെ പറയുന്നതിൽ നിന്ന് എങ് വൺ ഏതാണ് താഴെ പറയുന്നതിൻ്റെ യങ് വൺ ഓപ്ഷൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോക്സ് ഫോക്സ് എന്നുള്ളതിൻ്റെ ഫോക്സിൻ്റെ കുഞ്ഞിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ കാഫ് ഓപ്ഷൻ ബി കബ് ഓപ്ഷൻ സി കിറ്റൺ ഓപ്ഷൻ ഡി ബില്ലി അടുത്ത ക്വസ്റ്റ്യൻ ഡോങ്കി ഡോങ്കി എന്നുള്ളതിൻ്റെ ലിറ്റിൽ വൺ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഫോൺ ഓപ്ഷൻ ബി ഫോൺ ഓപ്ഷൻ സി കിറ്റൺ ഓപ്ഷൻ ഡി ബുൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേഡ് ഫ്രം ദ ഫോളോയിങ് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം മ്യൂസിഷ്യൻ എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആണ് നിങ്ങൾക്ക് ഏതാണ് ശരിയെന്നുള്ളത് എടുത്തെഴുതുക അടുത്തത് റിസഷൻ റിസഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണെന്ന് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചൂസ് വൺ ഫോർ ദ ഫോളോയിങ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് പതിനേഴാമത്തെ ആണ് എ പേഴ്സൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സെവൻറ്റി ആൻഡ് എയ്റ്റി സെവൻറ്റിക്കും എയ്റ്റിക്കും ഇടയ്ക്കുള്ള പേഴ്സൺ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ എ പറഞ്ഞ സെപ്റ്റു ഏജ് നെറിയൻ ഓപ്ഷൻ ബി നെപ്റ്റൂ ഏജ് നെറിയൻ ഓപ്ഷൻ സി സെഞ്ചൂറിയൻ ഓപ്ഷൻ ഡി നോൺ ഏജ് നെറിയൻ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിലേതാണ് ശരിയെന്ന് നിങ്ങളൊന്ന് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എ ടാങ്ക് ഓഫ് ഫിഷർസ് ഫിഷ്സ് ഉൾപ്പെടുന്ന ടാങ്കിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ പോണ്ട് ഓപ്ഷൻ ബി ബാക്ക് വാട്ടർ ഓപ്ഷൻ സി അക്വേറിയം ഓപ്ഷൻ ഡി സി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫില്ല ബ്ലാങ്ക് ബ്ലാങ്ക് സെലക്ടിങ് ഫ്രം ദ ബ്രാക്കറ്റ് പ്രിപ്പോസിഷൻ എഴുതാനാണ് ഓപ്ഷൻ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹി വാസ് ട്രാവലിംഗ് ഡാഷ് ദ ബസ് ഓപ്ഷൻ എ ഇന്ന് ഓപ്ഷൻ ബി ഓൺ ഓപ്ഷൻ സി ത്രൂ ഓപ്ഷൻ ഡി ടു അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് മൈ ഡോട്ടർ എ ഓപ്ഷൻ എ ബാച്ചിലർ ഓപ്ഷൻ ബി സ്പിൻസ്റ്റർ ഓപ്ഷൻ സി നോൺ ബാച്ചിലർ ഓപ്ഷൻ ഡി നോൺ സ്പിൻസ്റ്റർ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് അടുത്ത വീഡിയോ വരുന്ന ഉടനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആ കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ എത്രയാണ് മാർഗ് കിട്ടിയിരിക്കുന്നതെന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരിക്കലും നിങ്ങളെ അളക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എത്ര ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു ടെസ്റ്റിങ് മാത്രമാണ് ഇനി എല്ലാ ദിവസവും ഇതുപോലത്തെ പരീക്ഷകൾ കാണും നിങ്ങൾക്ക് ഈ പരീക്ഷകൾ ഉപകാരപ്രദമാകുമെന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്